അത് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇന്നലെയും നമ്മൾ അത് തന്നെ ചർച്ച ചെയ്തു ഇന്നും അത് തന്നെ ഇന്നലെ തന്നെ ബോംബ് ഭീഷണി എൺപത് വിമാനങ്ങൾക്കാണ് വന്നത് വിമാനങ്ങളുടെ ഈ ഇതിൻ്റെ കണക്ക് ഭീഷണി വരുന്ന കണക്ക് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം അതായത് ഈ വിമാനത്തിന് ഇങ്ങനെ വ്യാജ ബോംബ് ഭീഷണി കൊടുക്കുന്നവർക്ക് ജീവപര്യന്തം വരെ ശിക്ഷയാണെന്നും നോ ഫ്ലൈ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും എല്ലാം പറഞ്ഞിട്ടും പിന്നെയും മുഴക്കിക്കൊണ്ടിരിക്കുക അപ്പം അതിന് കടുത്ത നടപടി തന്നെ സ്വീകരിച്ചില്ലെങ്കില് ഇത് കൂടത്തേ ഉള്ളു അപ്പൊ നമ്മള് പെട്ടെന്ന് ഒരാവശ്യത്തിന് പോകാൻ നിക്കുമ്പോഴായിരിക്കും വിമാനത്തിനകത്ത് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും അത്രയും നഷ്ടം നമുക്ക് മാത്രല്ല വിമാന കമ്പനിക്കായാലും നല്ല നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് ഈ തുടരെ തുടരെ വരുന്ന ഇത് കുറയുന്നതല്ലാതെ അല്ല കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം കാണുന്നില്ല അപ്പോൾ ഇന്നലെ തന്നെ എൺപത് വിമാനങ്ങൾക്ക് അതായത് എയർ ഇന്ത്യ ഇൻഡിഗോ എന്നിവയുടെ പതിമൂന്ന് വിമാ വീതം വിമാനങ്ങൾക്ക് എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും പതിമൂന്ന് വിമാനങ്ങൾക്കാണ് ഇന്നലെ തന്നെ ഭീഷണി നേരിട്ടത് ഭീഷണിയെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി കോഴിക്കോട് ജിദ്ദ വിമാനം റിയാദിലേക്ക് വഴിതിരിച്ചുവിട്ടിരുന്നു ഡൽഹി ജിദ്ദ വിമാനം മദീനയിലും ബംഗളൂരു ജിദ്ദ വിമാനം ദോഹയിലും ഇറക്കി ഇറക്കേണ്ടി വന്നു ഒമ്പത് ദിവസത്തിനിടെ ഇരുന്നൂറോളം സർവീസുകളെയാണ് ഒന്ന് നോക്ക് ഒമ്പത് ദിവസം ഒമ്പത് ദിവസം കൊണ്ട് ഇരുന്നൂറോളം സർവീസുകൾക്കാണ് വ്യാജ ബോംബ് ഭീഷണി വന്നത് ഇപ്പം ഇന്നലെ നമ്മൾ പത്രത്തില് ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് കൊടുത്തത് എന്താണ് ഖലിസ്ഥാനിലുള്ള ഒരാളുടെ എക്സ് ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് സമൂഹ മാധ്യമത്തിൽ നിന്ന് വ്യാജ ബോംബ് ഭീഷണി വന്നിരുന്നു അതായത് നവംബർ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ഡേറ്റിൽ വിമാനത്തിൽ യാത്ര ചെയ്യരുത് എന്നുള്ള രീതിയിൽ അതായത് നമ്മള് ചാർട്ട് ചെയ്ത് വെക്കുമല്ലോ എന്നിട്ട് അവർക്ക് ഇന്ന ഫ്ലൈറ്റ് ഒന്നും ഇല്ലായിരിക്കും ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിന് ഇങ്ങനെ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് പോലും അറിയത്തില്ല കാരണം ഫ്ലൈറ്റിന് ഇങ്ങനെ അവർക്ക് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ഉദ്ദേശം ഇതുവരെ ആരാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളതൊന്നും പറ്റിയിട്ടില്ല അതും ഈ ബോംബു ഭീഷണിയുടെ ഇത് കാരണം യാത്രക്കാർക്ക് അവരുടെ സമയം നഷ്ടം അവരുടെ ക്യാഷിന് നഷ്ടം പിന്നെ വിമാനം ഇങ്ങനെ ഇറക്കുന്നതിലുള്ള കമ്പനികൾക്കും നല്ല നഷ്ടം ആ എല്ലാ നഷ്ടം അതായത് വിമാന കമ്പനിക്ക് നല്ല നഷ്ടമാണ് വന്നിരിക്കുന്നത് ഇറക്കി കഴിയുമ്പോൾ അതിനകത്തുള്ള ആൾക്കാരുടെ താമസ സൗകര്യമൊക്കെ ഫ്ലൈറ്റിന്റെ ഇതിലാണ് ഇന്നലെ അതായത് വിമാന കമ്പനികൾക്കുള്ള നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് കോടി രൂപയാണ് വ്യാജ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നതിനെ തുടർന്ന് ഒൻപത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് നഷ്ടം അറുന്നൂറ് കോടി രൂപയിലേറെ ഒരു സർവീസിന് നഷ്ടം മൂന്നര കോടി അതായത് മൂന്നര കോടിയാണ് ഒരു സർവീസിന് നഷ്ടമാകുന്നത് പാഴായി പോകുന്ന വില യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരം അപ്രതീക്ഷിത ലാൻഡിങ്ങിന് നൽകേണ്ട തുക യാത്രക്കാരുടെ ജീവനക്കാരുടെ ഹോട്ടൽ താമസത്തിനുള്ള ചെലവ് മറ്റധിക ചെലവുകൾ എന്നിവയാണ് വരുമാന നഷ്ടത്തിനുണ്ടാകുന്നത്

വ്യാജ ബോംബ് ഭീഷണി വിമാനത്തിന് ഡെയിലി വരുന്ന അപ്ഡേറ്റ്സ് ആണ് അതൊന്നും രണ്ടും വിമാനമല്ല ഡെയിലി വിമാനത്തിന്റെ ആ ആണ് അത് കൂടി കൂടി വരുകയാണ് ചെയ്യുന്നത് അധികം വിമാനങ്ങൾക്കും കൊച്ചിയിൽ രണ്ടും കരിപ്പൂരിൽ ഒരു വിമാനത്തിനുമാണ് ബോംബ് ഭീഷണി ആദ്യം നമ്മുടെ കൊച്ചിയിലായിരുന്നു അതിപ്പോ കരിപ്പൂരിലും വന്നിട്ടുണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ പറഞ്ഞു ജീവപര്യന്തം ശിക്ഷയും പിന്നെന്താണ് കൊടുത്തു അപ്പം ഈ ചെയ്യുന്ന ആൾക്കാര് ചിലപ്പോൾ അപ്പഴത്തെ എന്തെങ്കിലും ഒരു രസത്തിന് ചെയ്യുന്നതായിരിക്കാം പിന്നീട് അവരൊരു ഭാവിയിൽ അവർക്ക് എവിടെയെങ്കിലും പുറം രാജ്യങ്ങളിൽ പോകണോന്നുണ്ടെങ്കിൽ ഇവർ ആ പട്ടികയിൽ ഉണ്ടെങ്കിൽ ഇവരെ എന്തായാലും കയറ്റി വിടത്തില്ല അപ്പൊ അവർ അത് ഇതൊന്നും ചെയ്ത പരമ്പരാഗതകളൊന്നും ചിന്തിക്കാതെ അപ്പഴത്തെ എന്തോ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതാണ് എന്തായാലും ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് നോ ഫ്ലൈ പട്ടികയിൽ ഉൾപ്പെടുത്തും ജീവപരിതും തടവാണ് എന്നിട്ടും വീണ്ടും വീണ്ടും ബോംബ് ഭീഷണി കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് അതിനും ഒരു പരിഹാരം കാണുക തന്നെയാണ് വേണ്ടത് ഓക്കെ നമുക്ക് അടുത്തൊരു വാർത്ത എന്ന് വെച്ചാല് നമ്മുടെ ഇസ്രായേലിലെ യുദ്ധം നമുക്ക് അറിയാവുന്നതാണ് നമ്മള് കുറെ നാളുകളായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് മൂന്ന് ഇപ്പം മൂന്ന് വർഷം ഏകദേശം മൂന്ന് വർഷം വർഷമാകാറായി ആ യുദ്ധം തുടങ്ങിയിട്ട് എന്നിട്ടും ഒരു അറുതി വരുന്നില്ല അതിന് അവരുടെ ഇസ്രയേലിനെ നശിപ്പിക്കുക അല്ലെ ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ ഒരു ജനതയെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ ഇല്ലാതാക്കണം എന്നുള്ളൊരു തീരുമാനമാണ് എന്താണ് അവരെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പലതവണ നമ്മുടെ എന്താണ് പുട്ടിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് റഷ്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനോട് സംസാരിച്ചിട്ടൊക്കെയുണ്ട് അപ്പം ഇപ്പോഴും പ്രധാനമന്ത്രി പറയുന്നത് യുക്രൈനിലെ മനസമാധാനം വേണമെന്നാണ് അപ്പം യുക്രൈൻ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനമായിട്ട് സമാധാനപരമായിട്ട് പരിഹരിക്കണമെന്നും അതിനായിട്ട് എല്ലാ സഹകരണങ്ങളും പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി ചെയ്യും എന്നാണ് നമ്മുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനോട് പറഞ്ഞത് റഷ്യൻ നഗരമായ കസാനിൽ ഇന്നലെ ആരംഭിച്ച പതിനാറാം ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടന്നത് അപ്പം ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ടാണ് പുട്ടിനുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചതും ഇക്കാര്യം അറിയിച്ചതും മൂന്ന് മാസത്തിനിടെ രണ്ട് തവണയാണ് മോദി റഷ്യ സന്ദർശനം നടത്തിയിരിക്കുന്നത് യുക്രൈനിൽ എത്രയും വേഗം സമാധാനം തിരിച്ചെത്തുന്നതിന് ഇന്ത്യ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട് മനുഷ്യത്വത്തിന് മുൻഗണന നൽകാനായിരുന്നു എല്ലാ ശ്രമങ്ങളും അതായത് യുക്രൈനിലുള്ള യുക്രൈനിൽ എത്രയും പെട്ടെന്ന് മനസമാധാനം അതായത് സമാധാനം തിരിച്ചെത്തിക്കുമെന്നും അതിന് ഇന്ത്യ പൂർണ്ണമായിട്ടും സഹായിക്കുമെന്നാണ് ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച അതായത് എന്തായാലും ബ്രിക്സ് ഉച്ചകോടി കൂടി നടക്കുകയാണല്ലോ അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ചൈനീസ് പ്രസിഡന്റുമായിട്ട് മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോൾ കിഴക്കൻ ലഡാക്കിലുള്ള നിയന്ത്രണ രേഖയിൽ പെട്രോളിങ് പുനരാരംഭിക്കാനും സൈനികരെ പിൻവലിക്കാനും ഒക്കെയുള്ള ധാരണ ആയതിന് പിന്നാലെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ അറിഞ്ഞതാണ് പെട്രോളിങ്ങിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ലഡാക്കിലുള്ള നിയന്ത്രണ രേഖയിലുള്ള അത് പുന അത് പുനരാരംഭിക്കാൻ സംഭവി ആ ഇതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് വാണിജ്യം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ മന്ത്രിതല ചർച്ചകൾക്കായി റഷ്യൻ സംഘം നവംബർ പന്ത്രണ്ടിന് ഡൽഹിയിലെത്തും ബ്രിക്സ് ഉച്ചകോടിയിൽ ഇരുപത്തി രണ്ട് രാഷ്ട്ര നേതാക്കളാണ് പങ്കെടുക്കുന്നത് അപ്പം ഇരുപത്തിരണ്ട് രാഷ്ട്ര നേതാക്കളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് തലയ്ക്ക് പരിക്കേറ്റുന്നതിന് ബ്രസീൽ പ്രസിഡന്റ് സിൽവ പങ്കെടുക്കുന്നില്ല അപ്പം ബ്രിക്സ് ഉച്ചകോടിക്ക് മുമ്പായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പുട്ടിനോട് സംസാരിച്ചതും ഇന്ത്യ എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ സമാധാനപരമായിട്ട് പറഞ്ഞു അതായത് ഒരു ഇത് ഉണ്ടായിരുന്നു ട്രോൾ ഉണ്ടായിരുന്നു മോദി എവിടെ ചെന്നാലും സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കും എന്നുള്ള കാര്യത്തിൽ ഇതിനു മുമ്പും റഷ്യയിൽ പോയപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ചെന്ന് സംസാരിച്ച ഒരു സമാധാന രീതിയിൽ പറഞ്ഞു തീർക്കും എന്നുള്ള രീതിയിൽ അപ്പം ആ ഒരു കാര്യം തന്നെയാണ് റഷ്യയുടെ കാര്യത്തിലും പറയുന്നത് സമാധാനപരമായിട്ട് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് അവര് ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സംഭാഷണത്തിനിടയിൽ പറയുന്നുണ്ട് താൻ താൻ പറയുന്ന പറയുന്ന കാര്യങ്ങൾ പരിഭാഷയില്ലാതെ തന്നെ മോദിക്ക് മനസ്സിലാകുമെന്നും അത് തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു തമ്മിലുള്ള ബന്ധം അത്ര ശക്തമാണ് അതുകൊണ്ട് തന്നെ പരിഭാഷയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്